ആയത്തെങ്കിലും ഓതാത്ത ഒരു ദിവസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവരുത്. ഡെയിലി സഹോദരിമാർ ഓതാൻ പറ്റുന്ന ദിവസങ്ങളാണെങ്കിൽ അല്ലേ? യാസിൻ സൂറത്തിൽ എത്ര ആയത്തുണ്ട്? 83 യാസിൻ സൂറത്തിൽ തന്നെ ഉണ്ട്, 80 something ആയത്ത് അല്ലേ? എല്ലാ ദിവസവും പതിവായി ഓതണമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർദ്ദേശിച്ച സൂറത്തുകളുണ്ട്. ഇനി പറ്റുമെങ്കിൽ ഒരു മാസത്തിലോ അല്ലെങ്കിൽ രണ്ടു മാസം കൂടുമ്പോഴോ സൗകര്യത്തിനനുസരിച്ച് ഖുർആൻ ഖത്തം തീർത്ത് എന്താ അതിന്റെ പൂരിശ? മഹാന്മാരായ ഉലമാ വിശദീകരിക്കുന്നുണ്ട്, ഖുർആൻ ഖത്തം തീർത്തിട്ട് പ്രത്യേകമായിട്ട് ഭക്ഷണം ഉണ്ടാക്കൽ പോലും സുന്നത്താണ്. വലിയ സന്തോഷമുള്ള വേളയാണ് ഖുർആന്റെ ഖത്തമിന്റെ വേള എന്ന് ഉലമാ പറഞ്ഞിട്ടുണ്ട്. സുന്നത്തായ സദ്യകൾ ഉണ്ടാക്കേണ്ട ഒരുപാട് രംഗങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒരു സദ്യ ഖുർആൻ ഖത്തം തീർക്കുന്ന സമയത്താണ്. വീട്ടിൽ ഉമ്മാന്റെ ഖത്തം തീർന്നു, അന്ന് നല്ല ഉഷാറിൽ ചോറ് വെക്കുക, നല്ല സദ്യ ഉണ്ടാക്കുക, കുടുംബക്കാരൊക്കെ വിളിക്കുക, എന്നിട്ട് ദ്വേർക്കുക. അത് സുന്നത്തായ സദ്യയാണ്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മഹാന്മാരായ ഉലമാഅ് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അതുപോലെ തന്നെ നമ്മുടെ നിത്യ ജീവിതത്തിൽ പതിവാക്കേണ്ട വിശുദ്ധ ഖുർആനിലെ സൂറത്തുകളും ആയത്തുകളും ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഫാത്തിഹ ഓതാത്ത ഒരു ദിവസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പറ്റുമോ? പെണ്ണുങ്ങളെ ജീവിതത്തിൽ പിന്നെയുണ്ടാവും. സ്ത്രീകളുടെ ജീവിതത്തിൽ ഒരു പക്ഷേ അവർക്ക് ശുദ്ധിയില്ലാത്ത ദിവസങ്ങളിൽ അവർക്ക് ഫാത്തിഹ ഓതാൻ പറ്റാത്ത ദിവസങ്ങൾ ഉണ്ടാവും. ഞാൻ ചോദിക്കട്ടെ, ഒരു പ്രായപൂർത്തി എത്തിയ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം മരണം വരെ ഫാത്തിഹ ഓതാത്ത ദിവസം ഉണ്ടാകാൻ പറ്റുമോ? പറ്റൂല. പ്രായപൂർത്തി എത്തിയത് മുതൽ അസ്റാഇൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നിട്ട് റൂഹ് പിടിക്കുന്നത് വരെയുള്ള എത്ര കാലമാവട്ടെ, ഒരു ദിവസം പോലും സൂറത്തുൽ ഫാത്തിഹ ഓതാതിരിക്കാൻ പറ്റില്ല. ബോധമുണ്ടെങ്കിൽ, മാദാമ അഖ്ലുഹു സാബിത, ബുദ്ധിയുണ്ടെങ്കിൽ, ബോധമുണ്ടെങ്കിൽ ഫാത്തിഹ സൂറത്ത് ഓതൽ നിർബന്ധമാണ്. അപ്പൊ ഖുർആനുമായിട്ട് എത്ര വലിയ കണക്ഷൻ ആണ് നമുക്ക് വേണ്ടത്. അതുപോലെ തന്നെ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചില സൂറത്തുകളുടെ മഹത്വം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഞാൻ വിശദീകരിക്കുന്നില്ല. ആ സൂറത്തുകളും അതുപോലെ ചില മനോഹരമായ പ്രസക്തമായ ചില ആയത്തുകളും ഉണ്ട്. അത് പതിവാക്കിയാൽ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനെ നമ്മുടെ ദുനിയവിയും ഉഖ്രവിയുമായ രക്ഷക്ക് അത് കാരണമാണ്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എല്ലാ ദിവസവും ഒരു മനുഷ്യൻ ഓതേണ്ട സൂറത്താണ് സൂറത്തുൽ മുൽക്ക് എന്ന് പറയുന്നത്. ഈ സദസ്സിൽ അത് ഓതാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ എന്നോട് വസീയത്ത് ചെയ്യുന്നു, പിന്നെ സദസ്സിനോട് വസീയത്ത് ചെയ്യുന്നു, 90% ആളുകളും ഓതുന്നവരായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഓതാത്ത പതിവാക്കാത്ത ചിലപ്പോ കുറഞ്ഞ ആളുകൾ കൂട്ടത്തിലുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള ആരെങ്കിലും കൂട്ടത്തിലുണ്ടെങ്കിൽ അവര് ഉപകരിക്കട്ടെ എന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. സൂറത്തുൽ മുൽക്ക് എല്ലാ ദിവസവും ഓതുമെന്ന് ഈ സദസ്സിൽ വെച്ച് പ്രതിജ്ഞ ചെയ്തുകൊണ്ടേ നമ്മൾ ഇറങ്ങിപ്പോകാവൂ. അള്ളാഹുവിന്റെ ഹബീബ് ജീവിതത്തിൽ ഒരിക്കൽ പോലും എത്ര ടയർഡാണെങ്കിലും എത്ര ക്ഷീണിതനാണെങ്കിലും രണ്ട് സൂറത്ത് ഓതാതെ കിടന്നുറങ്ങിയിരുന്നില്ല എന്നാണ് ചരിത്രത്തിൽ കാണാൻ കഴിയുന്നത്. രണ്ട് സൂറത്ത് ഓതാതെ ഒരിക്കലും അള്ളാഹുവിന്റെ ഹബീബ് ഉറങ്ങിയിട്ടില്ല. അതിൽ ആ രണ്ട് സൂറത്തിൽ ഒരു സൂറത്ത് സൂറത്തുൽ മുൽക്കാണ്. സൂറത്തുൽ മുൽക്ക് ഓതാതെ അള്ളാഹുവിന്റെ ഹബീബ് ഒരു ദിവസം പോലും കിടന്നുറങ്ങിയിട്ടില്ല. തങ്ങൾ പറഞ്ഞു, വിശുദ്ധ ഖുർആനിൽ ഒരു 30 ആയത്തുണ്ട്, വിശുദ്ധ ഖുർആനിൽ ഒരു 30 ആയത്തുണ്ട്. ആ 30 ആയത്ത് ഒരു മനുഷ്യൻ എല്ലാ ദിവസവും പതിവായി ഓതിയാൽ സൂറത്തുൽ മുൽക്ക് എന്ന് പറയുന്ന ആ സൂറത്ത് ഒരാള് പതിവായി ഓതിയാൽ എവിടെയൊക്കെയാ സൂറത്തുൽ മുൽക്ക് കടന്നു വരിക? ഒന്നാമതായി മുഅ്മിനീങ്ങളെ നമ്മുടെ ഖബറിൽ കടന്നു വരും. പഠിച്ചു വെച്ചോളൂ, നമ്മുടെ ഖബറിൽ സൂറത്തുൽ മുൽക്ക് കടന്നു വരും. നമുക്ക് ഖുർആൻ നോക്കിയാലേ ഖുർആനിലെ അക്ഷരങ്ങളാ കാണാൻ കഴിയുക അല്ലേ?
സൂറത്തുകൾ അക്ഷരങ്ങളിലാണ് നമുക്ക് കാണാൻ കഴിയുക. പക്ഷേ അല്ലാഹുവിന്റെ ഹബീബിന്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകൾ നമുക്ക് പരിശോധിച്ചു നോക്കിയാൽ ഇത് കേവലം അക്ഷരങ്ങളല്ല എന്ന് മനസ്സിലാക്കാൻ കഴിയും. കാരണം മുൽക്ക് സൂറത്ത് ഒരാൾ മുൽക്ക് സൂറത്തിനെ ഒരാൾ സ്ഥിരമാക്കിയാൽ പതിവായി ഓതിയാൽ ഖബറിലേക്ക് മുൽക്ക് സൂറത്ത് കടന്നു വരും. ഇത് കേവലം അക്ഷരങ്ങളാണോ? മുൽക്ക് സൂറത്ത് ആ മനുഷ്യന്റെ ഖബറിലേക്ക് കടന്നു വരും. എന്നിട്ട് അവന് സന്തോഷം നൽകും. അവന് കൂടെ കൂട്ടിന് ഈ മുൽക്ക് സൂറത്തുണ്ടാകും. അള്ളാഹുവിനോട് റെക്കമെന്റ് ചെയ്യും. നാളെ മഹ്ശറയിലേക്ക് മുൽക്ക് സൂറത്ത് കടന്നു വരും. അള്ളാഹുവിനോട് പറയും, അല്ലാ, ഈ മനുഷ്യൻ എല്ലാ ദിവസവും എന്നെ പാരായണം ചെയ്തവനാണ്, അതുകൊണ്ട് ഇവന് പുറത്തു കൊടുക്കാതെ ഞാൻ അടങ്ങൂല റബ്ബേ. ഇനി നീ പുറത്തു കൊടുക്കില്ലെന്നാണെങ്കിൽ എനിക്ക് ഖുർആനിൽ നിൽക്കാൻ താല്പര്യമില്ല റബ്ബേ. നിന്നങ്ങ് വലിച്ചെറിഞ്ഞേക്ക് റബ്ബേ. ഒരു കൊച്ചുകുട്ടിയെ പോലെ സൂറത്തുൽ മുൽക്ക് പതിവായത് ഓതിയിരുന്ന ആളുകൾക്ക് ഷഫീഅയട്ടിലോ ഖിയാമത്ത് നാളിൽ മഹ്ശറിൽ കടന്നു വരുമെന്ന് അഷ്റഫുൽ വറാ മുഹമ്മദ് മുസ്തഫാ.